നമ്മുടെ ഒരു പ്രവർത്തകന്റെ മകൻ, 10-21 വയസ്സാണ്, കോഴിക്കോട് ഹോസ്പിറ്റലിൽ ഈ കോശം ഇങ്ങനെ ദ്രവിച്ച ഒരു അപൂർവങ്ങൾ അപൂർവ അവസരം, കോശം ഇങ്ങനെ ദ്രവിച്ചില്ലാതായി കൊണ്ട് അസുഖം ഉണ്ടായിരുന്നു. അപ്പോ ഡോക്ടർമാര് കുറെ ട്രീറ്റ്മെന്റ് എടുത്തു, ലാസ്റ്റ് ഡോക്ടർമാര് മാറൂല എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് പറഞ്ഞു, ജീവൻ ബോധം നിലനിൽക്കുവാനും പിന്നീട് ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ കോശം ഇന്ന ദിവസമാകുമ്പോഴാണ് അവന്റെ തീരുക എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ അറിയോ? ഇന്ന ദിവസം ഈ സമയമാകുമ്പോഴേക്കും അവന് ബോധം പോകും, ഇന്ന ദിവസമാകുമ്പോഴേക്കും ജീവനും പോകും. കാരണം ഇത് കുറയുന്നതിനൊരു കണക്കുണ്ട്. അത് അവസാനം കുടുംബക്കാരോട് പറഞ്ഞു, അവനോടന്നെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കും. ഇന്നോട് ഡോക്ടർ വന്നിട്ട് പറയുന്നത്, ഷായിദേ അടുത്ത മാസം 21-ാം തീയതി നിനക്ക് ഉച്ചക്ക് 12 മണി ആ ഒരു സമയമാകുമ്പോഴേക്കും ബോധം പോകട്ടോ, വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ മരിക്കട്ടോ എന്ന് ആ കുട്ടിനോട് ഡോക്ടർ പറഞ്ഞു. നമ്മുടെ പ്രവർത്തകന്മാർ, ആ കുടുംബത്തിലെ നമ്മുടെ പ്രവർത്തകന്മാർ, അവന്റെ ഡോക്ടർമാർ പറഞ്ഞ ആ ദിവസം ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അവർ പറഞ്ഞ വാചകം തരും, ഞങ്ങളിങ്ങനെ സംസാരിച്ചോണ്ട്, ദുഃഖമൊക്കെ ഉണ്ട് സംസാരിച്ചോണ്ടും പല കാര്യങ്ങളും സംസാരിച്ചോണ്ടൊക്കെയാണ്. അപ്പൊ ബാങ്ക് കൊടുത്തു, ലുഹുർബാങ് കൊടുത്തപ്പം അവൻ ഞങ്ങളൊക്കെ ഉണ്ട്, ആരെയും അവൻ മൈൻഡ് ചെയ്തില്ല, ബെഡിൽ ഇങ്ങനെ കിടക്കുകയാണ്. അവന് ശാരീരികമായി ഭയങ്കര പ്രശ്നമൊന്നുമില്ല, രോഗമുണ്ട്, അതിൻ്റെതായ പ്രയാസമുള്ളൂ. അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു, യന്ത്ര സാമഗ്രികളൊക്കെ ഉണ്ട്, ഒക്കെ അവന് വലിച്ചിട്ടു, ആരോടൊന്നും അവൻ പറഞ്ഞിട്ടില്ല, മിണ്ടിട്ടില്ല. നേരെ കിതച്ച് കിതച്ച് ബാത്റൂമിലേക്ക് പോയി, വുളു ചെയ്ത് മുസല്ലൻ വിരിച്ച് അവൻ തെക്കവീർ കെട്ടി. അവർ പറഞ്ഞ വാക്കെന്താ അറിയോ? അവൻ റുക്കൂക്ക് പോയി, 1-2 മിനിറ്റ് കഴിഞ്ഞിട്ടല്ലാതെ അവൻ റുക്കൂന്ന് തല ഉയർത്തിയില്ല. അവൻ സുജൂദക്ക് പോയി, 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടല്ലാതെ അവൻ സുജൂദും തല ഉയർത്തിയില്ല. അവൻ തല ഉയർത്തുമ്പോൾ ഞങ്ങൾ കണ്ടത് അവൻ സുജൂദ് ചെയ്തു കൊടുത്തുള്ള കണ്ണുനീരാണ്. ഇവിടെ പറഞ്ഞ വാക്കെന്താ അറിയോ? 4 റക്അത്തവൻ 20 മിനിറ്റിലധികം നീണ്ടു നിന്നിട്ടാണ് നിസ്കരിച്ചത്. 20 മിനിറ്റിലധികം നീണ്ടു നിന്നിട്ടാണ്. സോങ്ങളെ, വിശ്വാസികളായ നമ്മൾ, നമ്മളൊന്ന് ആലോചിക്കും, ആ കുട്ടി എന്തായിരിക്കും പടച്ചോനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകുക? എന്തായിരിക്കും അവൻ പ്രാർത്ഥിച്ചിട്ടുണ്ടാകുക? അടുത്ത അസറിന്റെ മുന്നോന് ബോധം പോകും, ഡോക്ടർ പറഞ്ഞാണ്, എന്തായിരിക്കും ആ കുട്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാകുക? പടച്ചോനെ, കാരുണ്യവാനായ നാഥ, എന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാണ് നാഥ ഇത്. പടച്ചോനെ, ഫർളായിട്ട് എനിക്ക് നിർവഹിക്കാൻ പറ്റുന്ന അവസാനത്തെ നിസ്കാരം പടച്ചോനെ ഇത്. നാഥ, ഞാൻ ഇതുവരെ ചെയ്ത മുഴുവൻ തെറ്റും സ്വർഗത്തിലേക്ക് വേണ്ടി ഞാൻ ചെയ്ത മുഴുവൻ അമലുകളും, പടച്ചോനെ ഞാൻ നരകമോചനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള മുഴുവൻ പുണ്യങ്ങളും നാഥ നീ സ്വീകരിക്കുകയും നരകശിക്ഷയിന്ന് നാഥ നീ ഈ നിസ്കാരം കൊണ്ടെങ്കിലും ഈ സുജൂദ് കൊണ്ടെങ്കിലും ഈ അവസാനത്തെ പ്രാർത്ഥന കൊണ്ടെങ്കിലും നാഥ നീ എന്നെ രക്ഷപ്പെടുത്തണമേ എന്നാവൂല ആ കുട്ടി തേടിയിട്ടുണ്ടാകുക. അവര് പറഞ്ഞ വാക്കെന്താ അറിയോ? 20 മിനിറ്റ് നീണ്ടു നിന്ന കണ്ണുനീരിൽ കുതിർന്ന അവന്റെ നിസ്കാരം നമ്മളവിടെ ഹാജരാകണമായിരുന്നു. സോ അതെങ്ങനെയായിരിക്കും ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞ അറിയോ? ഇന്റെ ജീവിതത്തിൽ എനിക്കൊരു അവസരമല്ല എന്ന് ബോധ്യപ്പെടുന്നു. കേൾക്കുമ്പോഴല്ലോ, കേൾക്കുമ്പോഴേ അല്ല, വേളായിട്ട് കരുതണോന്നല്ല, ബോധ്യപ്പെട്ട് നെഞ്ചത്തെഴുതണോന് കഴിയും. അതിന് സൗകര്യം നമ്മൾ പെരുന്നാക്ക് മരിക്കണ്ട, അങ്ങനെയാണ് നമ്മൾ ധരിച്ച്. ഇത് ജീവിതത്തിൽ അവസാനത്തെ റമദാൻ എന്ന പെരുന്നാക്ക് മരിക്കണം അല്ല, അടുത്ത റമദാന്റെ മുന്നേ മരിച്ചാൽ മതി. ഇപ്പൊ കാലിക്കറ്റ് വിമാനപകടം ഉണ്ടായി, നമുക്കറിയാം, എന്റെ പെങ്ങളും എന്റെ പെങ്ങളെ കുട്ടിയുണ്ടെങ്കിൽ വിമാനത്തിൽ, ഞാൻ അവരെ കാത്ത് എയർപോർട്ടിൽ ഉണ്ടായിരുന്നു. 25, 26, 27 സീറ്റുകളിൽ ആളുകൾ മരിച്ചു, എന്റെ പെങ്ങൾ 28 ആയിരുന്നു. കുട്ടിയുടെ കയ്യ് പൊട്ടി, പെങ്ങളുടെ ശരീരത്തിൽ അവിടെ ഇവിടെ മുറുണ്ട്, അൽഹംദുല്ല, ജീവൻ തിരിച്ചിട്ടി, പ്രയാസമൊന്നുമില്ല. ഓക്കെ, 20 ആൾക്കാർ മരിച്ചു. ആ 20 ആളുകളുടെ ജീവിതത്തിൽ അവസാനത്തെ റമദാൻ എന്തായിരുന്നു സോങ്ങളെ? എന്തായിരുന്നു? കഴിഞ്ഞ റമദാൻ. ആ റമദാനിൽ അവർ ആരാധനകൾ ചെയ്ത് പടച്ച തമ്പുരാന്റെ തൃപ്തി വാങ്ങിക്കണമെങ്കിലോ സ്വർഗം കിട്ടി, ഇല്ലെങ്കിലോ കഴിഞ്ഞു. സോങ്ങളെ, കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ റമദാനാകാൻ പെരുന്നാക്ക് മരിക്കണ്ട, അടുത്ത റമദാന്റെ മുന്നിൽ മരിച്ചാൽ മതി, ഇത് അവസാനത്തെ റമദാനാകും, വേണ്ട, മരിക്കണ്ട. എന്റെ പള്ളി, ഞാൻ എന്ന് പറഞ്ഞാൽ ഖുത്ബ പറയുന്ന പള്ളി കൊണ്ട് നടക്കുന്ന എന്റെ പിതൃതുല്യനായ അയക്കാക്കുണ്ട്, എന്റെ ഉപ്പാന്റെ പ്രായമുള്ള, അദ്ദേഹം കോവിഡ് ബാധിതനായി 10-25 ദിവസം മെഡിക്കൽ കോളേജ് മഞ്ചേരിയിൽ അഡ്മിറ്റായി. ശ്വാസത്തിന് ഭയങ്കര തടസ്സം വന്നു, അവസാനം വളരെ പ്രയാസം, ലാസ്റ്റ് രക്ഷപ്പെട്ടു, വീട്ടിൽ വന്നു. അദ്ദേഹം അയച്ച വോയിസ് ഉണ്ട് ഉപ്പന്റെ ഫോണില്. ഇന്നലെ വെള്ളിയാഴ്ചയിലിരുന്നു അദ്ദേഹം അയച്ച്. വീട്ടിലെത്തി 2 ആഴ്ച വിശ്രമം കഴിഞ്ഞിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച അദ്ദേഹം പള്ളിക്ക് വരാൻ വേണ്ടി പൂതി വെച്ച് നിൽക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കെന്താ അറിയോ? എന്താ, ശരീരത്തിൽ അദ്ദേഹത്തിന് മുറിവുകൾ ഉണ്ടായി, ഇങ്ങനെ പൊള്ള പൊള്ള പോലെ.
മരുന്നുണ്ടായിരുന്നു. അത് ഏകദേശം ഉണങ്ങിയപ്പോ അദ്ദേഹം കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിക്ക് വരാൻ ആഗ്രഹിച്ചു. വെള്ളിയാഴ്ച രാവിലെ എഴുന്നേറ്റപ്പോ എന്താണ്ടായതറിയോ, ആ ഉണങ്ങിയ തൊലില്ലേ, അത് തൊലി അടർന്നാണ് പോയി. പണ്ട് പച്ചമേനി കാലിന്റെ ഈ ഭാഗത്ത് ഇവിടെയൊക്കെ ഡോക്ടർ പറഞ്ഞെന്താറിയോ, 2.5-3 ആഴ്ച നിർത്താതെ ഗുളികയും കുടിക്കണം, മരുന്നും തേക്കണം. സോങ്ങളെ നോമ്പെടുക്കാൻ കഴിയോ? ഇല്ല. ആയുസ്സുണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. അള്ളാഹിന്റെ തോഫീക്കും ആരോഗ്യവും വേണം. സഹോദരിമാര് കേൾക്കണല്ലോ, സഹോദരിമാരെ, നിങ്ങൾ ഈ റമദാൻ വേണ്ട, ഈ റമദാനിൽ നോമ്പ് പറ്റൂ, അടുത്ത റമദാൻ നിങ്ങൾ ഗർഭിണിയായി നോക്കുക, നോമ്പ് കൊടുക്കാൻ കഴിയോ? ഇല്ല. പിറ്റത്തെ റമദാനോ കുട്ടിക്ക് പാലൊടുക്കിയേക്കാരോ, നോമ്പ് കൊടുക്കാൻ കഴിയോ? കഴിയില്ല. അപ്പൊ ജീവിതത്തിൽ 2 നോമ്പ് കിട്ടിയാലും ഒരു വേള ജീവിതത്തിൽ അവസാനത്തെ റമദാൻ ഇതാകാം. ഇത് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ, ഇത് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നണ്ടൊരു ജീവിതം, പിന്നണ്ടൊരു ജീവിതം എന്തറിയോ, അയ്യാമൻ മഅദൂദാത്, ഖുർആൻ പറഞ്ഞ പോലെ എണ്ണപ്പെട്ട ദിവസേ എനിക്കുള്ളൂ, എണ്ണപ്പെട്ട ദിവസേ ഉള്ളൂ. ആ എണ്ണപ്പെട്ട ദിവസം കൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ റയ്യാൻ കവാടത്തിലൂടെ പോകാൻ അധ്വാനിച്ചേ പറ്റൂ. എന്റെ വാപ്പാക്ക് ചിലപ്പോൾ മനസ്സിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടാവില്ല ഇത് അവസാനത്തെ റമദാനാണ്, ഉമ്മാക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവില്ല, ഭാര്യക്കും ഭർത്താവിനും ഒന്നും ഉണ്ടാവില്ല, എനിക്ക് ബോധ്യപ്പെട്ടിട്ട്. അതുകൊണ്ട് ഇതുകൊണ്ട് എനിക്ക് സ്വർഗം കിട്ടണം. സോങ്ങളെ, റമദാന കൊണ്ട് നമുക്ക് കിട്ടേണ്ട ഒന്നെന്താ അറിയാം, ഫസ്റ്റ് അധ്വാനിക്കണം എന്ന് പറയാൻ കാരണം എന്താ, ഒന്നാമത്തെ കാര്യം നമുക്ക് ഇതുകൊണ്ട് സ്വർഗം കിട്ടും എന്നല്ല പറഞ്ഞതാണ്, സ്വർഗം കിട്ടും എന്നല്ല പറഞ്ഞാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഹദീസ് ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ അള്ളാഹു മലർക്കെ തുറന്നു വെക്കും. സോ എന്താണ് പറഞ്ഞിന്റെ അർത്ഥം കേറി നമുക്കറിയോ, എന്താണ് പറഞ്ഞിന്റെ അർത്ഥം? 950 കൊല്ലാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിന് വേണ്ടി ദഅവത്ത് നടത്തി. നൂഹ് നബി ജീവിച്ച കൊല്ലുള്ളത് 950 കൊല്ലം. രാപ്പകില്ലാതെ ദഅവത്ത് നടത്തിയ കൊല്ലാണ് 950. 950 കൊല്ലം കൊണ്ട് അധ്വാനിച്ച് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം നേടിയെടുത്ത സ്വർഗം, 300 ചില്ലാനം വർഷങ്ങൾ കൊണ്ട് കഠിനാധ്വാനം ചെയ്ത് സകലമാന അക്രമണങ്ങളെയും ഏറ്റെടുത്ത് അവസാനം ധീരമായി ഇസ്ലാമിക പ്രബോധനം നടത്തി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നേടിയെടുത്ത സ്വർഗം, 100-ലധികം വർഷം ആട്ടും തൊഴുത്തും പറഞ്ഞയക്കലും കൊണ്ട് ത്യാഗപൂർണമായ ജീവിതം നയിച്ചിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം 100-ലധികം വർഷം കൊണ്ട് അധ്വാനിച്ച് നേടിയെടുത്ത സ്വർഗം, 23 കൊല്ലത്തെ സംഭവബഹുലമായ ജീവിതം, 13 വർഷം മക്കത്തും 10 വർഷം മദീനത്തും ജീവിച്ച് നേടിയെടുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നേടിയെടുത്ത സ്വർഗ്ഗമാണ്. കൂട്ടരെ, അത്താണിക്കുന്ന അല്ല നമ്മളോട് എന്ത് പറഞ്ഞറിയോ, 30 ദിവസം കൊണ്ട് കയ്യിൽ വെച്ച് തരാന്ന് പറയണേ, 30 ദിവസം കൊണ്ട്. വെറുതെ അല്ല പറഞ്ഞത്, 950 കൊല്ലം കൊണ്ട് നേടി നബിമാര് നേടിയെടുത്ത സ്വർഗ 30 ദിവസം കൊണ്ട് അല്ല തരാന്ന് പറഞ്ഞ് ആ 30 ദിവസത്തിന്റെ 15-ാമ്പളാണ് നമ്മൾ പറയണേ. ചെറുങ്ങനെ മടുക്കുണ്ടല്ലേ, നമ്മളിങ്ങനെ വന്നിട്ടേ എത്ര പെട്ടെന്നാലേ പോണത്, അവസാനത്തെ 10-ാമ്പതിന് ഇതൊന്ന് തീർന്നിട്ടിയാ മതി. സോങ്ങള്, ആ നമ്മള് സ്വർഗത്തിന് വേണ്ടി എന്തിനാ പടച്ചോണ്ട് തേടുന്നത്? കുറ്റപ്പെടുത്തല്ലേ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊന്ന് വെറുതെ ആലോചിച്ച് നോക്കി. വേണ്ട, പ്രവാചകൻ തിരുമേനി ഹന്ദക്കിൽ 2 കല്ല് വയറ്റിൽ കെട്ടിവെച്ചിട്ട് കിടങ്ങു കുഴിച്ചു നടല്ലേ. സോങ്ങള്, എന്തിനു വേണ്ടി? ഒറ്റ ഉത്തരവുള്ളത്, സ്വർഗത്തിന് വേണ്ടി. എന്തെയ്തു നിൽക്കാൻ കഴിയാതെ വന്നപ്പോ കല്ല് കെട്ടിവെച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി കടങ്ങ കുടിച്ചിട്ട് അള്ളാഹ് കൊടുത്ത സ്വർഗ്ഗമാണ്. അവനാന്റെ വീട്ടിൽ നിന്ന് പള്ളിക്കൊക്കെ വന്ന് ഇവിടെ വന്നിട്ട് തറാവി നിസ്കരിച്ച് ദിക്റും ദുആയും ചൊല്ലി അള്ളാഹ് തരാന്ന് പറഞ്ഞത്. ഇസ്ലാമിയത്തിൽ ഒരൊറ്റ സംഭവം പറയട്ടെ, സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറ. യാസർ കുടുംബം നമുക്കറിയാം, യാസർ കുടുംബത്തെ വിശ്വാസിയായതിന്റെ പേരിലെ പീഡിപ്പിച്ചത്. യാസർ അലൈഹി സ്വലാത്തു വസ്സലാമയും കുടുംബത്തെ എന്ത് ചെയ്തു? രസങ്ങളെ, നബി ഇങ്ങനെ നടക്കണ വഴിയില്ലേ, ആ വഴിന്റെ സൈഡ് കൊണ്ടിട്ട് ഈത്തപ്പനം അങ്ങനെ കെട്ടി. ഈത്തപ്പനമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ തെങ്ങ് കരുതണ്ട, പട്ടങ്ങനെ വെട്ടിയാൽ കൂർത്തിങ്ങനെ നിൽക്കും അതിന്റെ ഓരോ ഭാഗം. അവിടെ ഒരു മനുഷ്യനങ്ങനെ വെച്ച് കെട്ടുകയാണ്, പുറംഭാഗമൊക്കെ എന്തായിട്ടുണ്ടാവും നമുക്കറിയാം, ചരിത്രത്തിൽ കാണാം. കഴുത്ത് കഴുത്ത് ഇങ്ങനെ നബി നടക്കണ വഴിക്ക് ഇങ്ങനെ തിരിച്ചു കെട്ടി, അനങ്ങാനേക്കാതെ ശക്തമായിട്ടടിക്കും, ശക്തമായിട്ടടിക്കും ചാട്ടവാറുണ്ട്. പ്രവാചകൻ തിരുമേസ്വലിച്ച നിസ്കരിക്കാൻ അങ്ങാടിക്കനെ പോകുമ്പോഴേ നബി ഇത് കാണുന്നത് കാണുമ്പം അബൂജഹലും ടീമും അടി ഒന്നുകൂടി ശക്തമാകും. ആ സമയത്ത് വേദന കൊണ്ട് യാസർ റളിയല്ലാഹു അൻഹു പ്രവാചകനെ നോക്കുന്ന നോട്ടത്തെ പറ്റി ചരിത്രത്തിൽ കാണുന്ന വാക്കെന്താ അറിയോ, റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുൽ മൗത്തിനെ
ആത്മാവിനെ പിന്തുടരുന്ന കണ്ണുപോലെ യാസർ നബി യാസർ അലി ഇസ്ലാത്തു വസ്സലാം മുഹമ്മദ് നബി എങ്ങനെ നോക്കും? യാസർ അലൈഹി സ്വലാത്തു വസ്സലാം നബിനോട് പറഞ്ഞു, മുഹമ്മദ് നബി നിങ്ങൾ ഇത് കാണില്ലേ, എന്റെ പുറമാണിത്, എന്റെ കൈയാണിത്, ചോരാണ വരുന്നത്. നബി എന്തെങ്കിലും എന്തെങ്കിലും തീരുമാനം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മളൊരു മനുഷ്യൻ, നമ്മൾ വീട്ടിൽ പോവുക, നമ്മൾ വെറുതെ വീട്ടിൽ പോവുക, ബ്ലേഡ് എടുത്തിട്ട് ഇങ്ങനെ വരണം, ഇങ്ങനെ നാക്കി വെക്കുക, ബ്ലേഡ് എടുത്തിട്ട് അവനാന്റെ ഇങ്ങനെ തുടങ്ങി നമ്മൾ അവിടെ വെക്കും, വെക്കൂലേ? എന്തേ കാരണം അറിയോ? കഴിയില്ല. അഡ്ജന് കിട്ടിയിട്ട് ഇത് പൊളിയാണ്, അഡ്ജന് കിട്ടിയിട്ട് ഇവിടെ പൊട്ടുകയാണ്, ചോരങ്ങനെ വരികയാണ്. ഇത് കണ്ടിട്ടാണ് നിൽക്കാതെ അടിച്ചിട്ടാണ് യാസർ അലി ഇസ്ലാസ് നബിനോട് ചോദിക്കുന്നത്, നബി എന്തെങ്കിലും ആയോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കെന്താ അറിയോ? സബ്റൻ യാ ആല യാസർ ഫഇന്ന മൗഇദുകുമുൽ ജന്ന. യാസർ കുടുംബമേ, കുറച്ചേരം കൂടി ക്ഷമിക്ക്, സ്വർഗം അല്ലാ തരും കേട്ടോ. നമ്മളെ ആരോടാ പറഞ്ഞറിയോ? അടി കൊണ്ട് ചോര വന്നുകൊണ്ട് പറയണം, സ്വർഗത്തിന് വേണ്ടിട്ടല്ലേ കുറച്ചും കൂടി ക്ഷമിക്കുന്നു. നമ്മളെ നമ്മുടെ അല്ല എന്താ പറഞ്ഞറിയോ? അത്ര ചെയ്യേണ്ട മുഹമ്മദാക്ക, ബഷീറാക്ക, ഫാത്തിമാത്ത, അത്താണിക്ക പള്ളിക്ക് നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന് പള്ളിക്കൽ നിന്ന് എഴുത്തിക്കാപ്പ് നിസ്കാരം നോമ്പ് പോയിട്ട് മുപ്പീസങ്ങൾ കൂടിയാ ഞാൻ ആ ഓൾക്ക് കൊടുത്ത സ്വർഗം തരാം. ദറജിയിൽ വ്യത്യാസം ഉണ്ടാവും ഇക്കാരം, പക്ഷെ സ്വർഗം കിട്ടും. സോള റമദാൻ വരുമ്പോ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ചിന്തതാണ്, നമ്മൾ വെറുതെ ഇങ്ങനെ പഠിച്ചൊക്കെയാണ് സ്വർഗം കിട്ടും നരകത്തും. ഏത് സ്വർഗായി പറയണ്, സോള ഏത് സ്വർഗാണ്? കഴുത്തിൽ കയറിട്ട് ബിലാൽ റളിയല്ലാഹുവിനെ വലിച്ചിങ്ങനെ കൊണ്ടുപോകുമോ, തൊലിങ്ങനെ പിളരുമ്പോ പോലും സ്വർഗത്തിന് വേണ്ടി ക്ഷമിച്ച് മരിക്കുന്ന ഉറപ്പായിട്ട് പോലും ക്ഷമിച്ചു നിന്ന ആ സഹാബാക്കൾക്ക് അല്ല കൊടുത്ത സ്വർഗ കൂട്ടരെ നമ്മക്കല്ല റമദാനിലെ 30 ദിവസം ഉപയോഗിച്ച തരാന്ന് പറഞ്ഞ് സഹോദരിമാരുടെ സഹോദരിമാരെ നമുക്ക് മാതൃകയാണ് സോങ്ങളെ. സഹോദരിമാർക്ക് വേണ്ടി പ്രത്യേകിച്ച് വരട്ടോ. എന്താണ് ഫിറൌൻ ചെയ്തത്? ദീനിയായിട്ട് ജീവിച്ചുകൊണ്ട് ഇങ്ങനെ കടത്തി, ഭർത്താവായ ഫിറൌനും കൂട്ടാളികളും ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് സ്വന്തം ഭാര്യന്റെ ശരീരത്തിൽ മുറിവുണ്ടാക്കി, രക്തം പുറത്തേക്ക് വന്ന് ജീവൻ ഇങ്ങനെ പടക്കുമ്പോ ആസിറല്ലാന്ന് പറഞ്ഞ വാക്കാണ്, റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്ന വനജ്നി മിൻ ഫിറഔന വഅമലിഹി വനജ്നി മിൽ ഖൗമി ളാലിമീൻ. പടച്ചോനെ പടച്ചോനെ, എന്റെ ഭർത്താവ് ഫിറൌനിന്റെ കിങ്കരന്മാരുടെയും കയ്യിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തേണമേ. പടച്ചോനെ, മരിച്ചാൽ എനിക്ക് പ്രശ്നമല്ല, സ്വർഗത്തിലൊരു വീട് മതി. ആ സ്വർഗത്തിന് വേണ്ടി ഇത് സഹിക്കാൻ അവസാനം എന്റെ ശ്വാസനാളത്തിൽ അവര് കുത്തി ഞാൻ പടഞ്ഞു വീണ് മരിക്കണം, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്, സ്വർഗം തന്നാ മതി. അങ്ങനെ അവർക്ക് കിട്ടിയ സ്വർഗാണ് 30 ദിവസം കൊണ്ട് നമുക്ക് തരാന്ന് പറഞ്ഞു. അതാണ് കാരുണ്യവാനായ നാഥൻ. അൽഹംദുലില്ലാ, നമ്മളെ 1000 വട്ടം നമ്മൾ പറയണം അൽഹംദുലില്ലാ.